ഈ പ്ലേറ്റിലിരിക്കുന്ന ആപ്പിളും ഗ്ലാസ്സിലിരിക്കുന്ന പശുവും പാലും അല്ല, പരിശുദ്ധമായ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ ഈ റെയിൽവേ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് ഈസ് ദ ഓപ്പൺ നൈറ്റ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുക, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. ആത്മാർത്ഥമായിട്ട് പറയും, പെൺകുട്ടികളാവുമ്പോൾ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചില ലവ് ഓഫറൊക്കെ ഉണ്ടാവും. നത്തിങ് പറയൂ. കുഞ്ഞനന്ദനെ നീ സ്നേഹിച്ചിരുന്നോ? പറയാൻ പേടിക്കണ്ട, ഞാനൊരു സങ്കുചിതനല്ല, വളരെ ഓപ്പൺ ഹാർട്ട്, വിശാല ഹൃദയനാണ്. പറ, സ്നേഹിച്ചിരുന്നോ? അപ്പൊ ഞാൻ കേട്ടതിലെ സത്യമായിരുന്നല്ലേ? കൃത്യമായി പറഞ്ഞാൽ 18 ഉമക്കത്തുകളാണ് എനിക്ക് കിട്ടിയത്, നിറയെ നിന്റെ പ്രേമകഥകൾ. ആ കഥകളെല്ലാം സത്യമായിരുന്നല്ലേ? പറ, നിനക്ക് വേണ്ടിയായിരുന്നു അവൻ വിഷം കഴിച്ചത്? അറിയില്ല. നിനക്ക് വേണ്ടിയായിരുന്നു അവൻ കിളച്ചി ചാടിയത്? അയാൾ എന്നെ സ്നേഹിച്ചിരുന്നു, സത്യമാണ്. പക്ഷേ ഈ താലി കഴുത്തിൽ വീണതോടെ എല്ലാം ഞാൻ മറന്നു. വേണ്ട വേണ്ട, നിന്റെ കള്ള കരച്ചു എനിക്ക് കണ്ട, എന്നെ ഒരുപാട് മണ്ട വെക്കരുത്. നീ നിന്റെ അച്ഛൻ ചേട്ടനെ പറ്റിക്കാക്കി ഞാൻ വന്നിട്ട്. എന്താ ഒരു ബഹളം കേട്ടത്? ബഹളമൊന്നുമല്ല, ഞാൻ ഈ ശാന്തിക്ക് കുറച്ച് കോമഡി കഥകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു. അല്ലേടി, ഫസ്റ്റ് നൈറ്റ് അല്ലേ, കുറച്ചേരം ചിരിച്ചോണ്ടിരിക്കാന്ന് കരുതി. എങ്കിലാ കഥ കെട്ടി എനിക്ക് വന്നിരിക്കണല്ലോ. അല്ല, അമ്മാവന് നാളെ ചിരിച്ചാ പോരെ? പോരാ, എനിക്ക് ഇപ്പൊ തന്നെ ഇരിക്കണം. താൻ എന്റെ ഒന്ന് ചിരിപ്പിച്ചേ. പല്ലില്ലാത്തോണ്ട് ഈ മോളെ കാട്ടി ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടം. ബന്ധാണോ? നീ വിചാരിക്കുമ്പോഴുള്ള ബന്ധമൊന്നുമില്ല, അക്കുര കുറവുണ്ട്, പിള്ളേർക്ക് തോന്നിയ ഒരു തമാശ. മൂന്നാമത് ബൈപാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ മോളിലേക്ക് വാക്ക് തന്നതാ, അച്ഛൻ പറയുന്നത് അനുസരിച്ചോളാന്ന്. മക്കളായാലും മരുമക്കളായാലും എന്നെ അനുസരിച്ചുള്ള ശീലമേ ഈ തറവാട് വേണ്ടു. ക്ഷേമത്വം കൊണ്ടല്ല ഞാൻ എന്റെ മോളെ നിന്നെ കൊണ്ട് കെട്ടിച്ചത്, ക്ഷയം പിടിച്ച് മരിക്കാൻ നേരത്ത് നിന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു, അത്രമാത്രം. ഇനി അവളുടെ മുമ്പിൽ ഒരുമാതിരി പോലീസ് കളിച്ചാലുണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് വെച്ച് ബുദ്ധിമുട്ടൊന്നും തന്നാലുണ്ടല്ലോ, നീ പൊളയും. തേരണ്ടിമാരോട് ചന്തി കിട്ടിയ പെടാ, ഓർമ്മയുണ്ടോ? പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മാവ, ഒരു മിനിറ്റ്. അമ്മാവൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്, പക്ഷെ ഒരു കാര്യം അമ്മാവ് ഓർക്കണം. ഇന്നലെ വരെ ഞാൻ അമ്മാവന്റെ അനന്തരവൻ മാത്രമായിരുന്നു, പക്ഷെ ഇന്നു മുതൽ ഞാൻ അമ്മാവന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത്, പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ആപ്പിളും പഴമൊക്കെ ഇല്ലേടാ മുറിയില്? ആപ്പിളുണ്ട്, പഴങ്ങളൊന്നും ഇല്ല. എങ്കിൽ ഉള്ളതെടുത്ത് കഴിച്ചേ, ആ പാലും കുടിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, വാസ്തുട്ടൻ എപ്പോഴാ വരിക? ഊവ്, 84 മോഡലല്ലേ. ആയിക്കോട്ടെ, ശരി വാസ്തുട്ടാ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ, ശരി, വെക്കട്ടെ. പറയതിനെന്താ, കാലത്ത് തന്നെ വീട്ടിലെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. എന്തായി? വാസുവേട്ടത് ഇപ്പം വിളിച്ചിരുന്നു, 84 മോഡൽ വണ്ടി റെഡി, വൈകുന്നേരം 5 വണ്ടിയായിട്ട് വാസുവേട്ടൻ ഇവിടെ എത്തും. അടവുള്ളതാണോ? 75 പ്രൈവറ്റ് സി സി ഉണ്ട്, ബാക്കി റെഡി ക്യാഷ്. കാര്യങ്ങളൊക്കെ വാസുവേട്ടൻ വരുമ്പോ പറയും. തന്ത്രോത്ത കുഞ്ഞനന്ദനല്ലേ ഇത്? അതെ. ഇയാളല്ലേ ഇന്നലെ കണക്ട് ചെയ്തത്? അതെ, ഇന്നലെ ചാടി ചത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്തേ, പോന്തുണ്ണി നായരുടെ മൂത്ത മോളായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ? ഭാര്യ പറഞ്ഞ അറിഞ്ഞത്. എന്നാ പറഞ്ഞ പോലെ നമുക്ക് വൈകിട്ട് വാസോട്ട് വരുമ്പോ കാണാം. ശരി ശരി, ഓക്കെ. എന്നാലും ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാ സ്ത്രീകള്. ക്ഷേം, ഇനി നാട്ടുകാരുടെ മുഖത്ത് താൻ എങ്ങനെയാ നോക്കുക? അടുക്കളക്കൂട്ടന്റെ ചാട്ടം കിണറ്റ് വക്കോളം എന്നൊരു ചൊല്ലുണ്ട്, ഇംഗ്ലീഷിലും ഒരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? പീപ്പിൾ ടോക്ക്, വാട്ട് ഡു ദേ ടോക്ക്, ലെറ്റ് ദം ടോക്ക്. ആളുകൾ പറയുന്നു, അവരെന്ത് പറയുന്നു, അവരെന്തും പറഞ്ഞോട്ടെ, അത്ര തന്നെ. സഹതപിക്കാൻ അറിയാത്ത സ്വന്തം വീട്ടുകാർ, പിന്നെയാണോ പരിഹസിക്കുന്ന നാട്ടുകാര്?
എന്റെ ദൈവമേ, അതാ മറ്റൊരു കുരിശുകൂടി വരുന്നുണ്ട്. പോലീസ് വേഷത്തിലാണല്ലോ വരുന്നത്. ഏ, അത് പേടിക്കാനില്ല, റെയിൽവേ പോലീസാ. പാമ്പിന്റെ വർഗത്തിൽ പെട്ടതാണെങ്കിലും മീർക്കോലിയെ പോലെയാ വിഷം ഉണ്ടാവില്ലെന്നേ. റെയിൽവേ പരിസരത്ത് നിന്ന് കടി കിട്ടിയാലേ ഇതിന്റെ വിഷം ഏൽക്കുള്ളൂ. എത്തി എത്തി. അറിയും മിസ്റ്റർ കുഞ്ഞനന്ദൻ. യെസ്. ഒരു മിനിറ്റ്, കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഐ ആം അരവിന്ദാക്ഷൻ ഫ്രം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതിന് അതിനൊന്നുമില്ല, ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. ഇന്നലെ ഒരു ലാസ്റ്റ് നൈറ്റ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു പോയി. വീണ്ടും ശ്രമിച്ചു നോക്കൂ, ഇതിപ്പോ വിജയിച്ചേക്കും. കാര്യങ്ങൾ മുഴുവൻ ശാന്തിനി എന്നോട് തുറന്നു പറഞ്ഞു. പ്രായത്തിന്റെ പക്വത കുറവ്, ഞാനത് അത്ര കാര്യമാക്കുന്നു. മിസ്റ്റർ കുഞ്ഞനന്ദൻ, ഞാനൊരു സങ്കുചിത മനോഭാവക്കാരനല്ല, വളരെ ഓപ്പൺ ഹാർട്ട്, വിശാല ഹൃദയൻ. വിശാല ഹൃദയനായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഒരു പാവം കാമുകൻ എന്ന നിലയ്ക്ക് ഇപ്പോഴും അവളെ തിരിച്ചേൽപ്പിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സ്വീകരിക്കോ? സ്വീകരിപ്പിക്കാം. എന്ത് തോന്നിയസോടെ താൻ പറയുന്നത്? അവളിപ്പോ അന്യന്റെ ഭാര്യയാണ്. അപ്പൊ അവള് നിങ്ങളുടെ നിന്നും പോയോ? തമാശ വേണ്ട. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മറക്കാം പൊറുക്കാം, പക്ഷെ ഇന്നവൾ എന്റെ ഭാര്യയാണ്. അറിയാം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ. മിനിഞ്ഞാന്ന് വരെ ഞാൻ അവളുടെ കാമുകൻ, ഇന്നലെ മുതൽ നിങ്ങൾ അവളുടെ ഭർത്താവും. തന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ അവളെ മറന്നേ പറ്റൂ. അവളെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം. എന്നപ്പോ ചാവണ? പുല്ലേ, ചാവാം ചാവാം. കാമുകിയുടെ ഭർത്താവ് റെയിൽവേ പോലീസായ സ്ഥിതിക്ക് റെയിൽവേ പാളത്തിൽ തന്നെ തലവെച്ച് ചങ്ങാം. എന്നിട്ട് ആ ശവത്തിന് തന്നെ തന്നെ കാവല് നിർത്താം. പോരെ, ഓക്കെ, നമുക്കിത് റെയിൽവേ പാളത്തിൽ കാണാം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഇവ മാനസിക രോഗിയാണ്. കൂട്ടുകാരാ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്റെ മരണത്തിന് സ്വസ്ഥമായിട്ടൊന്ന് കടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ആരാടാത്? ഏ, ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, എന്റെ തല, എന്റെ അമ്മ. ഓ, പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്ലും വീണു. എന്തിനാ അവിടെ പോയി ഒളിച്ചത്? ഒളിച്ചതല്ല, വെളിക്ക് ഇരിക്കാൻ പോയതാ. ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ. ഓഹോ, ആത്മഹത്യ? സത്യം പറയടാ.
മോഷ്ടിക്കാമെന്നല്ലേ നീ? അയ്യോ സത്യമായിട്ട് ഞാൻ മരിക്കാൻ വന്ന സാർ. അഭിനയം കൊള്ളാം, ഇന്ന് ഏത് വീടായിരുന്നു ലക്ഷ്യം? എന്റെ പെറ്റമ്മയാണ് സത്യം, ഞാൻ മോഷ്ടിക്കാൻ വന്നല്ല, ചാവ വന്നതാ. കണ്ട പൊളിഞ്ഞിരുന്നു, ഏറുകൊണ്ടപ്പോ വെളുക്കിരിക്കാൻ വന്നതാണെന്ന്. ഇപ്പോ എന്നെ വിശ്വസിപ്പിക്കാൻ ട്രാക്കിൽ കിടന്നുകൊണ്ട് ചില അഭ്യാസ പ്രകടനങ്ങൾ. അത്യാവസ്ഥ നിന്നെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കാം. നടക്കട. സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഇത് സത്യം പറയില്ല സാർ. ശരിക്കും പോലീസ് മുറ തന്നെ പ്രയോഗിക്കണം. നീ സത്യം പറയില്ല, വലിയ വേഷം കെട്ടുകാരനാ. എന്നെ പറ്റിക്കാൻ തന്നെ എന്തൊക്കെ സൂത്രങ്ങളായിരുന്നു? ഒരുപാട് സൂത്രങ്ങൾ ഉണ്ട് എന്റെ കയ്യില്. എന്റെ പൊന്ന് സാറേ, ഞാനൊരു പാവമാണ്. എന്തോ പാവോ? പെമ്പിള്ളാരുടെ മനസ്സ് മാലപോഷ്ടിക്കില്ല. നിന്റെ ജോലി ട്രാക്കിനടുത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവന്റെ ഉന്നം. റെയിൽവേ ക്വാർട്ടേഴ്സ് അല്ല, റെയിൽവേ സ്റ്റേഷൻ വരെ അടിച്ചു മാറ്റും. ഇവൻ കാണാൻ ഇത്ര ഉള്ളെങ്കിലും ആളൊരു കൊടും ഭീകരണം. എന്താടാ എന്താണോ നോക്കി പഠിപ്പിക്കുന്ന? ചെറിയല്ലടാ, മറ്റേ നോട്ടം നോക്ക് മൂങ്ങിയ പോലെ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി റെയിൽവേ ട്രാക്കിനടുത്തുള്ള കൃഷ്ണൻ സൂപ്രണ്ടിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ നീയല്ലടാ. വീട് മോഷണം? എന്റെ പൊന്ന് സാറേ, സത്യട്ടോ ഞാനല്ല. പിന്നെ ആരാടാ? പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. പ്രതികാരോ? നീ അന്ന് എന്താ പറഞ്ഞത്? റെയിൽവേ ട്രാക്കിന് തലവയ്ക്കും, എന്നിട്ട് ആ ഡെഡ് ബോഡിക്ക് എന്നെ കവലർത്തുന്നല്ലേ. ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റിയതാടാ. റെയിൽവേ പോലീസ് അരവിന്ദൻ ആരാന്ന് എനിക്ക് ചിലരെയൊക്കെ ബോധ്യപ്പെടുത്താനുണ്ട്. സാർ, പ്രതി ഇത്ര ഭയങ്കരനായ സ്ഥിതിക്ക് നമുക്ക് തല്ലി പറയിപ്പിക്കണ്ട, തലോടി പറയിപ്പിക്കാം. അതാണ് സാർ ബുദ്ധി. തെളിയിക്കപ്പെടാത്ത കേസുകൾ ഇനി എത്ര ബാക്കിയുണ്ട്? അതിപ്പോ ലേറ്റസ്റ്റ് ഭവന ഭേദനം അടക്കം മൊത്തം 6 എണ്ണം ഉണ്ട് എങ്കിൽ അത് മുഴുവൻ ഇവന്റെ പേരിൽ ചാർജ് ചെയ്തേക്ക്. ആവശ്യമില്ലെങ്കിൽ ജാമ്യത്തിൽ എടുക്കാൻ വന്നാ ഞങ്ങള്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ജാമ്യത്തിൽ എടുക്കൂ. അങ്ങനെ കിട്ടിയാൽ ഇതിന് ജാമ്യം കിട്ടൂല. അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്നാലും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഇവിടെ ട്രൈ ഇല്ല. അല്ല, ട്രൈ ട്രൈ കിട്ടൂല, ഫ്രൈ ആക്കി തരാം.